ഡബിംഗ് ആണ്, കാരണം വരുന്നത് സന്ദീപാണ്. സന്ദീപ്, സന്ദീപ് പാവുമ്പ എന്നിപ്പോ എത്തിയിരിക്കുന്നത് സ്പോട്ട് ഡബ് ചെയ്യാനായിട്ട്. എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന്? വിനയ് ഫോർട്ട്, ചേട്ടൻ, ഗണേഷ് കുമാർ സാർ, നരേന്ദ്ര പ്രസാദ് സാർ. വെരി ഗുഡ്. അപ്പൊ പ്രോപ്പർ ടൈമിംഗ് പഠിച്ചു വെച്ചേക്കാണ് അല്ലേ? പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ അദ്ദേഹത്തിന് കണ്ണു കാണാൻ സാധിക്കില്ല, പക്ഷേ കാണാതെ സ്പോട്ട് ഡബ് ചെയ്യാൻ പോവാണ്. ഒരു തെറ്റ് പോലും വരുത്താതെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് സുരേഷ് കൃഷ്ണയ്ക്ക് വേണ്ടിട്ട് ചെയ്തത്. സുരേഷ് കൃഷ്ണ സാറ് അത് കണ്ട് എന്നെ വിളിച്ചായിരുന്നു. ആണല്ലേ? ഓ, അത് ശരി. സുരേഷ് ചേട്ടന് ഭയങ്കര, സുരേഷ് ചേട്ടൻ നമ്മുടെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? നമുക്ക് നേരെ സ്പോട്ടിലോട്ട് പോവാം. എല്ലാവരും നല്ലൊരു കൈ എടുക്കുന്നത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണ് ക്യാരക്ടർ എന്ന് പറ? എന്റെ കഥാപാത്രത്തിന്റെ പേര് ശ്രീനിവാസ് എന്നാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോ ഭയങ്കര സന്തോഷമുള്ള ഒരു ടൈമാണ്. കാര്യം സിനിമ ഓൾറെഡി നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥ നമ്മളോട് പറയുമ്പോൾ തന്നെ എനിക്കൊരു 100% ഉറപ്പായിരുന്നു സിനിമ വർക്കാവും, അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ഒക്കെ നമുക്ക്. കാര്യം ഇവരത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ കല ജീവിതത്തിൽ ഞാൻ കാണിച്ച കമ്മിറ്റ്മെൻറ്റിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് തമാശ. സാർ കുറേ സമയമായിട്ട് പറയുന്നല്ലോ, ആരാണ് ഈ അവൻ? ഷെട്ടി, നരേന്ദ്ര ഷെട്ടി, ഷെട്ടി കോർപ്പറേഷൻ. ലോക്കൽ ബിസിനസ് മാത്രമുള്ള അവർക്ക് എന്തിനാണ് ഇത്രയേറെ വിദേശ നാണ്യം? നൺ ഓഫ് അവർ ബിസിനസ്, ഐ ടോൾഡ് യു ഏർലിയർ. അവന്റെ സംഭരണ വിതരണ ശൃംഖല തകർക്കണം. അത് വീണ്ടും എന്റേതാവണം, എന്റേത് മാത്രം. ഇവിടെ ഒരു സിംഹം മതി. വൺ ആൻഡ് ഓൺലി വൺ റഹീം ഹാജി. യെസ്. ദെൻ സ്ക്രാം, വാനിഷ്, ഫിനിഷ് ഹിം ഓൾ. ഒരൊറ്റ ടൈമിംഗ് തെറ്റാതെ പെർഫെക്റ്റ് ആയിട്ട് കണ്ണ് കാണാതെ വെറും സൗണ്ട് മാത്രം വെച്ച് അത് ചെയ്തതിന് ഒരു ഉഗ്രം കൈഡി ഉണ്ട്. അപ്പോ ചിഞ്ചടാ പറയും. സന്ദീപ് നമ്മൾ ഒരുമിച്ച് ഒരു വേദിയിൽ ഉണ്ടായിരുന്നല്ലേ? അതെ, ഞാനിപ്പോ പറയാൻ വരുവായിരുന്നു. അതെ അതെ, വളരെ സന്തോഷം തോന്നി. കാരണം അവിടുത്തെ സ്റ്റാറാണ്. ഞാനവിടെ ഒരു ഉദ്ഘാടനം പരിപാടി വന്നപ്പോൾ സന്ദീപ് അവിടുത്തെ ഓൾറെഡി എല്ലാവരും എന്നടുത്ത് പറയുന്നു സന്ദീപിൻ്റെ വീട് ഇവിടെയാണ് സന്ദീപിനെ. അപ്പോൾ സന്ദീപിനെ കാണാൻ എനിക്ക് ആകാംക്ഷയി. അങ്ങനെ സന്ദീപ് എത്തി വേദിയിലുണ്ടായിരുന്നു, ഷോ ചെയ്ത്. അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ നമ്പർ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു. അതൊരു തമാശയായിരുന്നു. സുരേഷ് കൃഷ്ണ സാറ് എനിക്കൊന്ന് എപ്പിസോഡ് കഴിഞ്ഞ് ഒരു 2-3 കഴിഞ്ഞായിരുന്നു വിളിച്ചത്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സാറ് വിളിച്ചിട്ട് ഇത് സുരേഷ് കൃഷ്ണന്റെ സൗണ്ടാണ്. ഞാനിത് സത്യം പറയാൻ 2-3 വേദികളില് അവതരിപ്പിച്ച് കയ്യടി വാങ്ങിച്ചു. അപ്പൊ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ സാറ് അതിന്? ഇത് ഞാൻ തന്നെയാണ്, ഇത് ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഞാൻ ജസ്റ്റ് 1.5 മുമ്പാണ് കണ്ടത്. കണ്ടപ്പോ തന്നെ ഞാൻ ടിനിക്ക് മെസ്സേജ് അയച്ചു, മിഥുന് മെസ്സേജ് അയച്ചു. അപ്പൊ ടിനിയാണ് എനിക്ക് നമ്പർ തന്നത്. ജസ്റ്റ് 1.5 മുമ്പാണ് കണ്ടത്. അങ്ങനെ ഒരു 6 സാർ എന്നെ വിളിച്ച് സംസാരിച്ച് ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം. സുരേഷ് കൃഷ്ണ പോലും പല സ്ഥലത്ത് വരുമ്പോൾ സന്ദീപിന്റെ പേരാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ കേട്ട് കേട്ട് കേട്ടിട്ട് ഇത് ആരാണ് എന്താണെന്നുള്ള അറിയണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ നമ്പർ കൊടുത്തിട്ട് പുള്ളി തന്നെ ഞെട്ടിപ്പോയി. കാരണം സുരേഷ് കൃഷ്ണ തന്നെ ഡബ് ചെയ്യണോ കുറെ സമയം എടുത്തിട്ടാ. ഇതിവിടെ ഒരു ഒറ്റ അടിക്ക് എടുക്കുന്നുണ്ടപ്പോ പുള്ളി പറഞ്ഞത് വേൾഡ് റെക്കോർഡാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരാൾ ഡബ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത്ര അത്ര ഇപ്പൊ തന്നെ കണ്ടില്ല എത്ര ക്യാരക്ടേഴ്സിന് എത്ര വോയിസ് മാറ്റിയിട്ട്. ഡബ് ചെയ്യല് മാത്രല്ല, വോയിസ് മാറ്റിയിട്ട്. ഇതിനെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഇത് എഡിറ്റ് ചെയ്ത് തന്നത് സുധീഷ് സുധാകരനാണ്. പിന്നെ ഇത് എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് അവന്റെ ചേട്ടൻ, എന്റെ പ്രിയ സുഹൃത്ത് സുഭാഷ് സുധാകരൻ, പിന്നെ ഒരു ശ്രീഹരി, അനൂപ്, ഇവരൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എല്ലാവർക്കും സന്ദീപേ, നമ്മളീ സുരേഷ് ചേട്ടൻ്റെ ഇപ്പൊ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറഞ്ഞത് സന്ദീപ് സുരേഷ് ചേട്ടനെ ചെയ്ത് സ്പോട്ടപ്പ് ആണ്. കാര്യം എല്ലാ ദിവസവും രാവിലെ എടുത്തെടുത്ത് കാണും സുരേഷ് ചേട്ടൻ. അത്ര ഭയങ്കര ഊർജ്ജം എന്നാ പറയുന്നത്. അപ്പൊ ഒരു സെറ്റ് ചെന്നപ്പോൾ സുരേഷ് ചേട്ടൻ കുറെ പേര് സുരേഷ് ചേട്ടൻ്റെ മൊബൈലിൽ നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ അറിയാൻ ചെന്നപ്പോൾ സുരേഷ് ചേട്ടൻ ഇത് കാണിച്ചു കൊടുക്കുകയാണ് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ അത്രയ്ക്ക് സുരേഷിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ സന്ദീപിൽ കണ്ട ഏറ്റവും വലിയ മാറ്റം ഇപ്പം ഓരോന്ന് പഠിച്ച് ഇപ്പോൾ ഇന്നിവിടെ സ്പോട്ടപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്കറിയാം അത് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇങ്ങനെ ചെയ്തു പോകുന്നു, ഇപ്രാവശ്യം വിനയ് ഫോർട്ട് ചെയ്യുന്നു, അതുപോലെ ഗണേഷ് ഏട്ടൻ, നരേന്ദ്രപ്രസാദ് സാറ്, എല്ലാം പെർഫെക്റ്റ് ടൈമിങ്ങാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത്, ഇനി സുരേഷിന് കാണാൻ പറ്റുന്നതാണോ, അത്രയ്ക്ക് ഡൗട്ട് അടിച്ചാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്, അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെ ഉയരങ്ങളിലെത്തട്ടെ, ഒരുപാട് പ്രോഗ്രാംസ് ആയിട്ട് ഇനി ഇടയ്ക്ക് കോമഡി ഉത്സവത്തിൽ വരിക. സന്ദീപേ, ഓണക്കോടിയുണ്ട്, F2 ഷർട്ടാണ്, ഒപ്പം ദാ അമ്മയ്ക്കും വേണ്ടിയിട്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള വാഷിംഗ് പ്രോഡക്ട്സ് മുഴുവൻ കേട്ടോ. ഓക്കെ, വന്ന വലിയ സന്തോഷമാ, ഓണാശംസകൾ കേട്ടോ എല്ലാവർക്കും. ഒന്ന് വിഷ് ചെയ്തേക്കും സന്ദീപ്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സന്ദീപ്. താങ്ക് യു അമ്മ. താങ്ക് യു.